ഒരു ചോരക്കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ ചെങ്ങന്നൂരിൽ പോലീസ് കണ്ടെത്തി. ഇന്നത്തെ പത്രത്തിൻ്റെ തലവാചകം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരെറുമ്പുപോലും ഒലിയാതിരിക്കാൻ ജീവിതം കാൽവരിയിൽ ഹോമിച്ച ക്രിസ്തുവിനെ കുരിശിൽ നോക്കി ധ്യാനിക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സാർവത്രിക രക്ഷയുടെയും ചൈതന്യം സാന്ദ്രീഭവിച്ചു നിൽക്കുന്ന ധ്യാനം. 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹ മാനവകുലത്തിൽ ഒരു പാപിയും പുറന്തള്ളപ്പെടാതിരിക്കാൻ, അവഗണിക്കപ്പെടാതിരിക്കാൻ സർവരെയും ആശ്ലേഷിച്ച കനിവിൻ്റെ പരമയാഗം. 2000 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് മനുഷ്യൻ ആ ദൈവത്തെ നോക്കി ചെയ്യുന്ന ക്രൂരത. ഗർഭസ്ഥ ശിശുക്കളെയും പിറന്നു വീണ ചോരക്കുഞ്ഞുങ്ങളെയും നിഷ്കരുണം ഇല്ലാതാക്കുന്ന മാനവികതയുടെ വികസനത്തിൻ്റെ ആർഭാടത്തിൻ്റെ ഒരുപാട് ക്രൂരമുഖങ്ങൾ. എന്താണ് കുരിശിൽ മരിച്ച ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? ഹെബ്രായ ലേഖനം 9:9. പിളർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് ക്രിസ്തു നിത്യരക്ഷയുടെ പാത കാട്ടിയത്. അതെ, അടഞ്ഞുകിടക്കുന്നതൊന്നും ആർക്കും അഭയം നൽകുന്നില്ല. അവൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ തിരുവിലാവ് തുറന്നു കിടക്കുന്നത് പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ്. സമുൽക്കീർണകരം കീലവിദാരിത പാദദ്വയം ശൂലവിച്ഛിന്ന ഹൃദയം ത്രിലോകേശമനശ്വരം ക്രിസ്തും കന്യാസുതം വന്ദേ. വിരിച്ച കരങ്ങളും ആണികളാൽ തുളയ്ക്കപ്പെട്ട പാദങ്ങളും കുന്തത്താൽ പിളർക്കപ്പെട്ട ഹൃദയവുമായി കുരിശിൽ മരിച്ച മൂലോകങ്ങളുടെയും ഈശനായ അനശ്വര ദൈവത്തിന് വന്ദനം. അതെ, ഇന്ന് ദുഃഖവെള്ളിയിൽ, രക്ഷാകരമായ ഈ വെള്ളിയിൽ, ക്രൂശിതനെ ധ്യാനവിഷയമാക്കുന്ന ഇന്നേ ദിവസം ഈ മാനവകുലത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന മനുഷ്യജീവനോടുള്ള ക്രൂരതയും നിന്ദയും അപമാനവും കൊലപാതകവും നിർത്താനുള്ള ഒരു വലിയ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് അമൂല്യമായി കരുതേണ്ടതാണെന്നുമുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദൈവം സകലർക്കും വേണ്ടി മരിച്ചെങ്കിൽ ഒരു വ്യക്തി പോലും ഇവിടെ വധിക്കപ്പെടാൻ ഇടവരരുത്. ഒരു ജീവൻ പോലും ആർക്കും വേണ്ടിയും എന്തിനും വേണ്ടിയും ഇവിടെ പൊലിയാൻ ഇടവരരുത് എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ സ്മരണകളെ നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിന് മുൻപിൽ സാദരം സമർപ്പിക്കാം. സർവേശ്വരസ്യ ഉപരിമഹത്വായ